ഹലോ ഹലോ ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമസ്കാരം, വെൽഫ്രം ആയിട്ട് പുതിയൊരു വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു സൈക്കിൾ റൈഡാണ് കേട്ടോ. നമ്മൾ കുറേ സൈക്കിൾ റൈഡിൻ്റെ ഇതൊക്കെ ചെയ്തിട്ടു അല്ലേ. അപ്പോൾ സൈക്കിൾ റൈഡ് ലോങ് റൈഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പൊന്മുഖം മല എന്നുള്ള അവിടേക്കാണ് പോണത്. അപ്പോൾ എൻ്റെ കൂടെ നിതീഷ് ഉണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ സമയം ഇപ്പോൾ 5:30 കേട്ടോ, 5:30 സമയം. നമ്മൾ നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ചാ അറിയാമല്ലോ, വൈകിട്ട് എണീക്കുമോ, അതിൻ്റെ ഒരു ധാരണയാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടി നേരത്തെ പോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഫുള്ള് ഇരുട്ടായിട്ട് കിടക്കുന്നത് കേട്ടോ, നേരം പോലെ വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു വൈബാക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണത്. എന്തായാലും നമുക്ക് പൊന്മുഖം മലയുടെ അവിടേക്കാണ് നമ്മൾ പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ വെറുതെ പറഞ്ഞ സമയം കളയാണ്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ടോ. വീഡിയോയിലോട്ട് വന്നു നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വെറുതെ പറഞ്ഞ സമയം കളയാണ്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. കൈസ് ഒന്നും കാണുന്നില്ല, സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഇങ്ങനെ പോവാണ് കേട്ടോ. നമുക്ക് അവിടെ ചന്ദ്രനെ കാണാനുണ്ടോന്നറിയില്ല, ചെറിയൊരു പൊട്ട് പോലും അവിടെ കാണുന്നില്ലേ. ഇവിടെ കുറച്ച് വെളിച്ചമൊക്കെ ഉണ്ട് കേട്ടോ, ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. ഇവിടെ ഡെക്കറേറ്റീവ് വെച്ചിട്ടുള്ള കാണാൻ, നമുക്ക് ചെറിയൊരു ഇറക്കം കൂടി കിട്ടിയിട്ടുണ്ട്. പിന്നെ സുഖമായിട്ട് പോവാം. ഗൈസ് അങ്ങനെ ഒടുവിൽ നേരം പരപര വെളുത്തിരിക്കുകയാണ് കേട്ടോ. നമ്മൾ വല്ലപ്പുഴ എത്താറായി. ഇതാ കാണുന്ന ടൗണാണ് വല്ലപ്പുഴ. വല്ലപ്പുഴയെന്നാണ് നമുക്ക് ഇനി തിരിഞ്ഞു പോകേണ്ടത്. നമുക്ക് ഇനി ആഞ്ഞു ചവിട്ടാം ഗൈസ്. നിതീഷ് അവിടെ സൈക്കിൾ ഓടി പോകുന്നുണ്ട്. ഗൈസ് എന്നെ ചതിച്ചതാ, ഗൈസ് എന്നെ ചതിച്ചു, നിതീഷ് എന്നെ ചതിച്ചു. എൻ്റെ അടുത്ത് പറഞ്ഞ് രണ്ട് വളവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലത്തിൽ നിന്ന് പറഞ്ഞാണ്. ഇപ്പോൾ രണ്ട് വളവല്ല, ഓരോ വളം എത്ര വളവ് കഴിഞ്ഞോന്നറിയോ, കണ്ടോ കണ്ടോ എത്ര വളവ് കഴിഞ്ഞോന്നറിയോ. കൊണ്ടൊക്കെ പറ്റി സൈക്കിൾ ഓട്ടി, സൈക്കിൾ ഓട്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ഒരു ഇത്. ഈ വീട്ടിലുണ്ടോ? ഈ വീട്ടിൽ വെള്ളം ചോദിച്ചതാണ്. അപ്പോൾ അവർ കുപ്പിയിൽ വെള്ളം തരികയാണ് കേട്ടോ. ഇനി നമുക്ക് മുകളിലേക്ക് പോകുമ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. ഗൈസ് അങ്ങനെ നമുക്ക് വെള്ളം കിട്ടിയിരുന്നു കേട്ടോ. ചേട്ടാ നമുക്ക് 2 ലിറ്ററിൻ്റെ ഈ ഒരു കുപ്പിയിൽ വെള്ളം തന്നു. കാരണം കുറച്ച് വേണ്ടി വരും, കാരണം ഇനി റോഡ് നോക്കിക്കോട്ടെ. ഒരു റോഡും ഇല്ല, ഒന്നുമില്ല. ഇത് കൂടെയാണ് നമുക്ക് കയറി പോകേണ്ടത്. പക്ക ട്രക്കിങ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വെള്ളം കുടിക്കട്ടെ, നല്ല ക്ഷീണമുണ്ട് കേട്ടോ. ഇനിയും മല കയറാനുള്ളതാണ്. റഷ്യില്ല, അടിപൊളി വൈബാണ് കേട്ടോ. അതായത് ഈ കാടിനുള്ളിൽ കൂടെ ഉള്ള ഒരു റോഡാണ്, ഒരു പ്രൈവറ്റ് റോഡാണ് ശരിക്കും. അത് കൂടെ നമ്മളിങ്ങനെ മുകളിലേക്ക് പോവാണ് കേട്ടോ. സൈക്കിൾ കൊണ്ടുപോകണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വട്ടാണോ എന്നൊക്കെ എനിക്ക് വിചാരിക്കും. അപ്പോൾ ഈ ഒരു കയറ്റതുപോലെ ഇങ്ങനെ ചവിട്ടി മുന്തിയോ കൊണ്ടുപോകുന്ന വെച്ചാൽ, പക്ഷേ വരുമ്പോൾ സുഖമായിട്ട് നമുക്ക് ഇറങ്ങിപ്പോവാം. ആ ഒരു ഇത് കണക്കിലെടുത്താണ് ഇപ്പോൾ നമ്മൾ സൈക്കിൾ കൊണ്ട് പോകണം കേട്ടോ. പിന്നെ നമുക്ക് ഏറ്റവും മുകളിലേക്ക് നമുക്ക് പോവാം. ഏകദേശം ഇത് കൂടെ പോയപ്പോൾ നല്ല അടിപൊളി കശുവണ്ടി, ഇതൊക്കെ ഫ്രഷ് കശുവണ്ടി കേട്ടോ. ഇത് അവിടെ ഉണ്ട്, ഞാൻ എന്തായാലും പറിച്ചിട്ടുണ്ട്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ കശുവണ്ടി പറിച്ചിട്ടുണ്ട്. ഗൈസ് നമ്മൾ ഏകദേശം നമ്മൾ ടോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് നിരപ്പായിട്ടുള്ള സ്ഥലം കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഈ സൈഡിൽ കൂടെ ഒന്ന് പോകണ്ട കേട്ടോ. നിതീഷിത വഴികാട്ടിയായിട്ട് പോകുന്നുണ്ട് ഫ്രണ്ടിൽ. സത്യം പറഞ്ഞാൽ അവനും അറിയില്ല എന്നാണ് തോന്നണേ. അവന് ഭയങ്കര ക്ഷീണം, രാവിലെ പുട്ടും കടലയും കഴിക്കാത്തതാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഗൈസ് നമ്മൾ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇനി ആ വ്യൂ പോയിന്റിലേക്കുള്ള വഴിയാണ് കേട്ടോ. അത് എന്ത് ഭംഗി നോക്കി, ഒറ്റ ചരലാണ് കേട്ടോ. അപ്പോൾ ഈ ചരലിൽ കൂടെ വേണം, സൈക്കിൾ സ്ലിപ്പ് ആവണൊക്കെ ഉണ്ട്. ഇത് കൂടെ പോകണം, ഇത് വൈബോ നോക്കിയാ നല്ല രസമായിട്ടോ. അത് കൂടെ ഇങ്ങനെ സൈക്കിൾ ഓടിച്ച് പോവാ, അടിപൊളി വൈബ്. ഏകദേശം ഞങ്ങളിവിടെ ഒരു സംഭവം ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് എന്തിൻ്റെ കാൽപ്പാടാണെന്നറിയില്ല. പുലിയുടെ ഒന്നും ആവാണ്ടിരുന്നാൽ മതിയായിരുന്നു. ചെന്നായിയുടെ എന്തിൻ്റെയാണ് ഇത്? ഈ കാൽപാദം കണ്ടിട്ട് എന്തിൻ്റെയെന്നുള്ള ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. എവിടെയൊക്കെ ഉണ്ട്, എവിടെയാണ് പോയിട്ടുള്ളത് കേട്ടോ. നമ്മുടെ കുറേ കഷ്ടപ്പാടിന് ശേഷം നമ്മളിതാ നമ്മുടെ ആ വ്യൂ പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ പൊന്നു, ഒരു രക്ഷയില്ല, അടിപൊളി. മഞ്ഞുകൊണ്ട് അവിടെ ഒക്കെ മൂടിക്കിടക്കുകയാണ്. ഇത് ഭംഗിയാ കാണാന്നറി. ഇതിൽ നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നു എനിക്കറിയില്ല. കഴിച്ചു ഇവിടെ ഒരു രക്ഷയില്ല, അടിപൊളിയാണ്.
പാറപ്പുറത്ത് ഈ വൈബ് ആസ്വദിച്ചിരിക്കുകയാണ്. കാരണം അവിടെ നിന്ന് ഇത്രയും ദൂരങ്ങളൊന്നും ഭയങ്കര ടയേർഡാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ചെറിയ കാറ്റൊക്കെ, ഈ തണുത്ത കാറ്റും ഈ വിറ്റാമിൻ ഡി കിട്ടാനുള്ള ഈ സൺലൈറ്റൊക്കെ ഒരു വേറെ വൈബാണ് കേസ്. എത്ര എത്രത്തോളം പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ കേരളം എന്താണ് എൻ്റെ അഭിപ്രായം, എങ്ങനെയുണ്ട് ഈ സ്ഥലം സ്പോട്ട്? വളരെ നന്നായിട്ടുണ്ട്. അത് അങ്ങനെ ഒരു ഡയലോഗിൽ പറയണ, എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്, അടിപൊളിയാണ് കേസ്, അടിപൊളിയാണ്, നല്ല വൈബാണ്. ഞാനിവിടെ കുറച്ച് പുല്ല് പറിക്കുകയാണ് കേട്ടോ. എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് കുറച്ച് പുല്ല് ആവശ്യമുണ്ട്, നമുക്ക് പുല്ല് പറിക്കുകയാണ്. പുല്ലൊക്കെ നനഞ്ഞിരിക്കണോ, മഞ്ഞ് കൊണ്ടിട്ടാണ് ഈ സമയത്ത് ഈ പുല്ല് പറിച്ചത്. ഇവിടെ ഇങ്ങനെ ഈ മണ്ണുള്ള സ്ഥലത്തുണ്ടല്ലോ, ഇവിടെ കുറച്ച് ദിവസം ഇടുകയാണ് കേട്ടോ. മണ്ണുള്ള സ്ഥലത്ത് ഇങ്ങനെ പാറുള്ള സ്ഥലം നമുക്ക് കുഴപ്പമില്ല, മണ്ണുള്ള സ്ഥലത്തൊന്ന് നോക്കാനുള്ളതാണ്. ഓക്കെ ഗൈസ്, ഇത്രയും മതി. ഇനി നമുക്ക് സാധനം നമുക്ക് ബാഗിൽ നിന്ന് എടുക്കാം. നമ്മൾ വിചാരിച്ചിട്ടുണ്ട് എന്തിനാ ഈ ബാഗൊക്കെ കയറ്റി കൊണ്ടു നടക്കണം അല്ലേ. ഇതിൽ നമുക്ക് നമ്മുടെ വെള്ളം, നമ്മുടെ ആ ചേട്ടൻ തന്ന വെള്ളം, ഇവിടെ വന്നപ്പോൾ ക്ഷീണമൊക്കെ മാറി, അതുകൊണ്ട് വെള്ളം കുടിക്കാത്ത കേട്ടോ. ബാഗിന്ന് നമ്മളവിടെ സംഭവം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സെറ്റ് ചെയ്യണം. ഈ ഒരു സംഭവം സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാം. അപ്പൊ എന്തിനാണ് ഇവിടെ ഈ പുല്ലൊക്കെ വിരിച്ചിട്ടിരിക്കണേ എല്ലാവർക്കും കാണാൻ പറ്റും കേട്ടോ. ഇനി അത് ടൈം ലാപ്സിൽ കാണിച്ചാൽ പോരെ, അല്ലെങ്കിൽ കുറെ ടൈം എടുക്കില്ലേ? നമുക്ക് ടൈം ലാപ്സിൽ കാണാം കേട്ടോ. അങ്ങനെ നമ്മുടെ സ്ലീപ്പിംഗ് ബാഗ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിങ്ങനെ വെക്കാനാണ്, കാരണം അതിൻ്റെ അടിയിൽ ഇത് പൊട്ടും, അല്ലെങ്കിൽ ഇതിൽ കുറച്ച് ചരലുണ്ട് അവിടെ അടിയിൽ. അപ്പം അതിനാണ് ഞാൻ അവിടെ പുല്ലിട്ടത്. അപ്പം ഇനി നമുക്ക് തിരിച്ചിടാം, സൺലൈറ്റ് ഈസി തന്നെ കിട്ടിക്കോട്ടെ, തിരിച്ചിടാം. ഇത് ശ്രദ്ധിക്കണം, കാരണം എന്താ വെച്ചാൽ ഇത് പറന്നു പോകും, കാറ്റാണ്. അപ്പം നമ്മളിവിടെ വന്നിട്ട് നടത്തി. അപ്പം കഴിച്ചിനി ഒരു വൈബ് ആസ്വദിച്ച് ഇവിടെ അങ്ങനെ കിടക്കാൻ കഴിച്ചു. നല്ല സുഖമുണ്ടാവും, നല്ല സുഖമുണ്ട് കൈസ്, നല്ല അടിപൊളി, നല്ല തണുത്ത കാറ്റ്, സൺലൈറ്റ്, വൈബ് കൈ, ഒരു രക്ഷയില്ല. കിടക്കണതിൻ്റെ ഒരു വൈബ് വേറെയാണ് കൈസ്. ആസ്വദിച്ച് പ്രകൃതി ആസ്വദിച്ച് നമുക്കിങ്ങനെ ഇതുപോലെ കിടക്കാം, ഇതിൻ്റെ ഒരു വൈബ് വേറെയാണ്. ഇതിനാണ് നമ്മൾ അത്രയും ദൂരത്ത് നിന്ന് ഈ സാധനം നമ്മൾ കൊണ്ടുവന്നത് കേട്ടോ. അടിപൊളി കൈസ്, ഒരു രക്ഷയില്ല. നിതീഷ് ഇതാ കിടക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സ്ലീപ്പിംഗ് ബാഗിൽ. എങ്ങനെയുണ്ട്? നല്ല സുഖമുണ്ട്, നല്ല സുഖമുണ്ട് ഗൈസ്. വൈബാണ്, വൈബ് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു ഗൈസ്. ഇവിടെ ഇങ്ങനെ ഇരിക്കാം, നല്ല വൈബാണ് കേട്ടോ, നല്ല രസമാണ്. സൺറൈസൊക്കെ ആസ്വദിച്ച്, കോടമഞ്ഞൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ, ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ട് എനിക്കറിയില്ല, പക്ഷേ നേരിട്ട് എൻ്റെ കണ്ണുകളുകൊണ്ട് കാണാം. നല്ല വൈബ് കേട്ടോ, നല്ല രസമാണ് കാണാനായിട്ട് ഗൈസ്. നമ്മൾ അവിടുന്ന് പറിച്ച ഓർമ്മയില്ലേ ഈ ഒരു കശുമാങ്ങ, ഇത് നമ്മൾ കഴിക്കാൻ പോകട്ടോ. അത് നല്ല മധുരമുണ്ട് ഗൈസ്, അതിങ്ങനെ അത് വരുന്നു കേട്ടോ. നല്ല മധുരമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഇത് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് പൊന്മുഖം മലയുടെ മുകളിൽ നിന്നുള്ള അത്യുഗ്രഹം, അടിപൊളി വ്യൂ എന്ന് പറയുന്നത് കേട്ടോ. എല്ലാവരും കണ്ട് ആസ്വദിക്കുന്നു വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ നല്ലപോലെ വിശക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ എന്തായാലും താഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോവാണ്, ബാക്ക് ടു ഹോം, വീട്ടിൽ പോകാൻ വേണ്ടി പോവാണ്. ഗൈ, സത്യം പറയാലോ, ഞാൻ ഇങ്ങനെ അടിപൊളി സ്ഥലമാവുന്നുള്ള ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അത്ര അടിപൊളി സ്ഥലമാണ്, എല്ലാവരും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. അതായത് നാച്ചുറലൊക്കെ ആസ്വദിക്കുന്ന അത്രയും വൈബായിട്ടുള്ള ആളുകൾ വന്ന് കാണേണ്ട അടിപൊളി സ്ഥലം തന്നെയാണിത്. അപ്പോൾ ഇവിടേക്ക് വരാനുള്ള ലിങ്ക്, അതായത് മാപ്പ് ലിങ്ക്, ഞാൻ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഈ ഒരു മലയുടെ മുകളിൽ കിട്ടുമെങ്കിൽ ഈ ഒരു വ്യൂ നിങ്ങൾക്ക് ആസ്വദിക്കാം കേട്ടോ. കുറച്ചുകൂടി നേരത്തെ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നും അടിപൊളിയാണ്, ഇപ്പോഴും വൈകിട്ടൊന്നുമില്ല, നല്ല വൈബാണ്. ഓക്കെ, നല്ല സൺറൈസൊക്കെ കാണാം, നല്ല മഞ്ഞ് മൂടിയ സ്ഥലം, നല്ല തണുത്ത കാറ്റ്, തണുത്ത വൈബ്, അന്തരീക്ഷം അടിപൊളി, നല്ല വിറ്റാമിൻ ഡി ഒക്കെ കൊള്ളാം, പൊളി സ്ഥലമാണ്. കുറച്ച് ദൂരം ഇങ്ങോട്ട് നടക്കാനുണ്ട് എന്നുള്ളൂ, നമ്മൾ സൈക്കിളായിട്ട് വന്നിട്ടില്ല, നിങ്ങൾക്ക് നടന്നും വരാം. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വേറെ ലെവൽ ഫീലിംഗ് ആണ് ഗൈസ്. അപ്പോൾ
ആരും മറക്കണം അങ്ങോട്ട് വരാനുള്ള ലൊക്കേഷൻ ഞാൻ എന്തായാലും താഴത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിന് നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ.